ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്നേഹ എന്നൊരമ്മയെ കുറിച്ചാണ്. ഒരു കുഞ്ഞമ്മ, അധികമൊന്നും പ്രായമില്ലാത്ത എന്നാൽ രണ്ട് മിടുക്കനായ ആൺകുട്ടികളെ പ്രസവിച്ച ഒരമ്മ. ഈ ഒരു പ്രായത്തിനിടയിൽ രണ്ട് ആൺകുട്ടികളെ പ്രസവിക്കുക എന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആ ആൺകുട്ടികളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഈ അമ്മ എത്രമാത്രമാണ് പ്രയത്നിച്ചത്, അല്ലെങ്കിൽ എത്രമാത്രമാണ് കഷ്ടപ്പെട്ടതെന്ന് കേൾക്കണം. എല്ലാ അമ്മമാരുടെയും കണ്ണു നിറയും ഈ ഒരു അമ്മയെടുത്ത എഫേർട്ടിന് വേണ്ടി, കഠിനാധ്വാനത്തിന് വേണ്ടി. ഈ അമ്മയുടെ കഥ കേൾക്കുമ്പോൾ തോന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ഒന്നുമല്ല എന്ന്. പറഞ്ഞു വരുന്നത് ബാംഗ്ലൂരുകാരിയായ സ്നേഹയെക്കുറിച്ചാണ്. സ്നേഹ സൂസൻ, സ്നേഹ സൂസൻ ജോർജ് എന്ന ബാംഗ്ലൂരുകാരി. ഭർത്താവ് റോഷിയായിട്ടും അമ്മയും അച്ഛനുമായിട്ടും ബാംഗ്ലൂർ തന്നെയാണ് താമസം. കല്യാണമൊക്കെ കഴിഞ്ഞു, സുഖമായ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് പണ്ടെപ്പോഴോ സ്കൂൾ ടൈമിൽ പീരീഡ്സ് മിസ്സായപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് പറയുന്നത്. അതായത് വളരെ കുറച്ച് പെൺകുട്ടികൾക്ക് മാത്രം വരുന്ന ഒരസുഖം, അസുഖമെന്നൊന്നും പറയാൻ സാധിക്കില്ല, പക്ഷേ ഒരവസ്ഥ, ബയോകോർണേറ്റ് യൂട്രസ്. ഇതൊരു അപൂർവ അവസ്ഥയാണ്. 18 തന്റെ ഗർഭപാത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയ സ്നേഹ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോയ ജീവിതമാണ്. ബൈകോർണേറ്റ് യൂട്രസ് എന്ന് പറയുമ്പോൾ സാധാരണ പെൺകുട്ടികളെ പോലെ അല്ലാതെ ചില അത്ഭുത പെൺകുട്ടികൾക്ക് രണ്ട് യൂട്രസ് ഉണ്ടാകും. സ്നേഹയ്ക്കും അതുണ്ടായിരുന്നു. സ്നേഹ സ്കൂൾ ടൈമിലെ അത് തിരിച്ചറിഞ്ഞിരുന്നു. ഈ രണ്ട് യൂട്രസുകളും ചേർന്ന് ഒരു ഹാർട്ട് ഷേപ്പിലായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ സ്നേഹ അമ്മയാകില്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയാകുമ്പോൾ അബോർഷൻ നേരിടേണ്ടി വരാം. അങ്ങനെ പല കാര്യങ്ങളായിരുന്നു ഡോക്ടർ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത്. ആ കുഞ്ഞിലെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടെന്ന് വിചാരിച്ചാണ് പിന്നീട് വിവാഹം വരെ നീട്ടിവെച്ചത്. അവസാനം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമ്മുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ, നമ്മൾ യങ്ങല്ലേ, നമുക്ക് കുറച്ചുകൂടി സമയമെടുക്കാം, സമയമെടുക്കുമ്പോൾ എന്തെങ്കിലും ആകട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ കുറച്ചുനാൾ ബാംഗ്ലൂരിൽ സുഖമായ ജീവിതവും സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡും വളരെ സന്തോഷമായ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ സ്നേഹയ്ക്ക് ഒരു പോസിറ്റീവ് തോന്നുന്നു. അതെ, ഞാൻ ഗർഭിണിയാണെന്നൊരു ചെറിയ ചിന്ത. ചെറിയ ഒരു ടെസ്റ്റ് നടത്തി, അപ്പോൾ അതിൽ പോസിറ്റീവ് കാണിച്ചു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോഴേക്കും ആ സ്കാനർ പറഞ്ഞു, ഇല്ല, ഐ തിങ്ക് യു ആർ മിസ്കാരിഡ്, ശരിക്കും അബോർട്ടായി എന്നാണ് തോന്നുന്നതെന്ന്. എന്ത് പറ്റിയെന്നറിയാതെ സ്നേഹ വളരെയധികം വിഷമിച്ചു. എന്ത് ചെയ്യണമെന്നും അറിയില്ല. അവിടുത്തെ ഒരു ഡോക്ടറിനെ കണ്ടു. അവിടുത്തെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റാണ്. അവരെ പോയി കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, സ്നേഹ, കൺഗ്രാജുലേഷൻസ്, യു ആർ പ്രഗ്നൻറ്റ്, ഒന്നും പറ്റിയിട്ടില്ല. ഈ മിസ്കാരേജ് ആവുന്ന അല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ എന്ത് ഡിസ്ചാർജും പുറത്തു വരുന്നതും മറ്റു രീതിയിലുള്ള എന്തുണ്ടാകുന്നതും ലെഫ്റ്റ് സൈഡിലെ യൂട്രസിലാണ്. റൈറ്റ് സൈഡിലെ യൂട്രസിൽ ബേബി സുരക്ഷിതമായി തന്നെ ഇരിപ്പുണ്ട്. ഏകദേശം സ്നേഹ 12 പ്രഗ്നൻ്റ് ആണ്. ആദ്യം അബോർട്ടായി പോയിന്നും ഒരു ബേബിയും അവിടെ ഇല്ല എന്ന് പറഞ്ഞ സ്കാനറും ഒക്കെ മാറി നിൽക്കുന്നൊരവസ്ഥ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ദിവസേന ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും, ഓരോ ആഴ്ചയും സ്കാനിങ് ചെയ്യേണ്ടി വരും, ഒരു 3 കഴിയുമ്പോൾ വീണ്ടും ഒരു സർജറി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അബോർഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാം അവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ എന്തായാലും നമ്മുടെ കുഞ്ഞിനെ പുറത്തെടുക്കുമെന്നുള്ള വാശിയിലായി സ്നേഹയും ഹസ്ബൻഡും. അങ്ങനെ ഇവർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. ഓരോ വീക്സും കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് തൊട്ടടുത്ത വീക്കിൽ വീണ്ടും സ്കാനിങ്ങിനായി എത്തിയപ്പോൾ ഒരു പുതിയ ആളായിരുന്നു സ്കാനിങ്ങിനുണ്ടായിരുന്നത്. സ്കാനിങ്ങിനെ കയറ്റിയപ്പോൾ തന്നെ ബേബിയെ കണ്ടില്ല എന്നും മിസ്കാരിഡ് ആയെന്നുമാണ് അവിടെ വീണ്ടും പറഞ്ഞത്. അലറി വിളിച്ചു. പ്രാർത്ഥനയോടെ നിന്ന നിമിഷമായിരുന്നു. നിമിഷങ്ങളൊക്കെ സ്റ്റക്കായിപ്പോയി. സമയം അങ്ങോട്ട് അനങ്ങുന്നില്ല. എന്ത് ചെയ്തെന്ന് സ്നേഹയ്ക്ക് പോലും ബോധമില്ലാത്ത അവസ്ഥ. അവസാനം സ്നേഹ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ ഓടി വന്ന് സ്കാനിങ് നോക്കി പറഞ്ഞു, സ്നേഹ വിഷമിക്കണ്ട, ബേബി അവിടെ തന്നെയുണ്ട്. ഇത് വീണ്ടും ലെഫ്റ്റ് സൈഡിലെ യൂട്രസിൽ നിന്നുള്ള സാധാരണ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും സന്തോഷമായി. അങ്ങനെ മുൻപോട്ട് പോകുന്നു. 9 തികഞ്ഞില്ല. 32 തന്നെ ചെറിയ ഒരു വേദന വന്നു. വേദന വന്നപ്പോൾ തന്നെ സ്നേഹയ്ക്ക് സംശയമായി. സ്നേഹ പോയി, ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പെയിൻ കില്ലർ കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ചെറിയ കോൺട്രാക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്നേഹ ഒരു കുഞ്ഞിന് ജന്മം നൽകി. സിസേറിയനായിരുന്നു, നോർമൽ ഡെലിവറി ചെയ്യാമായിരുന്നുവെങ്കിലും ഡോക്ടറെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അമ്മയും കുഞ്ഞും സുഖമായിരുന്നു. 1 വെയ്റ്റ് മാത്രമേ കുഞ്ഞിനെന്നുണ്ടായിരുന്നുള്ളൂ.
പക്ഷേ സുഖപ്രസവം എന്ന് തന്നെ തീർത്തും പറയാം. ഇങ്ങനെയാണ് ഒരമ്മ ഒരുപാട് പരീക്ഷണങ്ങളെ കീഴ്പ്പെടുത്തി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത കഥ. 1 kilo മാത്രമേ ഉള്ളൂവെങ്കിലും NICU അഡ്മിറ്റ് ചെയ്യണമെന്ന് അമ്മ അങ്ങോട്ട് ചോദിക്കുമ്പോഴും വേണ്ട, അവൻ ഓക്കെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മകനെയും കൊണ്ട് 3rd day ആശുപത്രി വീട്ടിലേക്ക് എത്തി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രഗ്നന്റ് ആണെന്നറിഞ്ഞു. അധിക സന്തോഷമൊന്നും നിലനിന്നില്ല. നേരെ ഡോക്ടറിനെ പോയി സ്കാൻ ചെയ്തു, ഇതേ ഡോക്ടറിനെ കണ്ടു. അപ്പോഴാണ് സന്തോഷ വാർത്ത എത്തിയത്, അതെ, പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. ഇതുപോലെ സങ്കീർണമായ അവസ്ഥകൾ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവസാനം 34th day വീണ്ടും പ്രസവിക്കാനായി ICU കയറി. അവിടെ കയറി ഓപ്പറേഷൻ തിയേറ്ററിലായപ്പോൾ വീണ്ടും അടുത്തൊരു മകൻ ജനിച്ചു. കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും ക്ഷീണിതനായിരുന്നു. എന്നാലും NICU അഡ്മിറ്റ് ചെയ്യേണ്ട എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 2rd day, അതായത് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായപ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും പനി, കുഞ്ഞ് പാല് കുടിക്കാത്തൊരവസ്ഥ. ഉടനെ ഡോക്ടറിനെ കണ്ടു. കുഞ്ഞ് പാല് കുടിക്കാത്തതെന്തെന്ന് അന്വേഷിക്കാൻ NICU അഡ്മിറ്റ് ചെയ്തു. 2rd day കുഞ്ഞ് ശ്വാസം എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. വെന്റിലേറ്ററിൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞു. ഭയന്നു, ശരിക്കും ദൈവം തന്ന അനുഗ്രഹം തിരിച്ചെടുക്കുകയാണോ എന്ന് ഒരു നിമിഷം തോന്നി. പക്ഷേ അത് അധിക ദിവസമൊന്നും നീണ്ടു നിന്നില്ല. 3rd day മിറാക്കിൾ സംഭവിച്ചു. സ്നേഹയെ സുഹൃത്തുക്കൾ കളിയാക്കി വിളിക്കുമത്രേ, വുമൻ ഓഫ് മിറാക്കിൾസ് എന്ന്. അതെ, മിറാക്കിൾസിൻ്റെ ദേവത തന്നെ. സ്നേഹയുടെ ജീവിതത്തിൽ നടന്നതെല്ലാം മിറാക്കിൾസ് മാത്രം. അങ്ങനെ 3rd day കുഞ്ഞിനെ NICU നിന്ന് സ്വന്തമായി ശ്വസിക്കുന്ന ഒരു കപ്പാസിറ്റിയിലെടുത്തത്. ഉടനെ അവൻ്റെ ദേഹത്തൊക്കെ റാഷസും കറുത്തുപോയതും സ്നേഹ ശ്രദ്ധിച്ചു. അങ്ങനെ പീഡിയാട്രിക് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. കണ്ടപ്പോഴാണ് സ്നേഹയുടെ അവസ്ഥയും കുഞ്ഞിൻ്റെ അവസ്ഥയും ഒക്കെ പറഞ്ഞത്. ഈ സ്നേഹയ്ക്ക് പനി വരുന്ന സമയം സ്നേഹയുടെ വയറ്റിലിൻ്റെ ഭാഗത്തായി ചെറിയ പൊള്ളൽ പോലെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഡെർമറ്റോളജിസ്റ്റ് ചോദിച്ചത് ചിക്കൻ ഗുനിയയുടെ ടെസ്റ്റ് എടുത്തോ എന്ന്. അപ്പോൾ സ്നേഹ പറഞ്ഞു, ഞങ്ങൾ ലോകത്തുള്ള എല്ലാ ടെസ്റ്റും എടുത്തു, പക്ഷെ ചിക്കൻ ഗുനിയയുടെ എടുത്തില്ല എന്ന്. അങ്ങനെ അമ്മയുടെ ടെസ്റ്റ് എടുത്തു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ചിക്കൻ ഗുനിയ പോസിറ്റീവായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞിനും അമ്മയ്ക്കും പനി വന്നതും അത് കുഞ്ഞിൻ്റെ ശരീരത്തെ ബാധിച്ചതും. ചിലപ്പോൾ അത് ബ്രെയിനിനെ ബാധിച്ചേക്കാം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ ബാധിച്ചേക്കാമെന്നും കുറച്ച് ലേറ്റായി മാത്രമേ അവന് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവൂ എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നുമല്ലാതെ ഇപ്പോൾ അവൻ കളിച്ചു തുടങ്ങുന്ന ഒരു പ്രായമായി. അതെ, 2 ആൺകുട്ടികളുടെ അമ്മയായി സ്നേഹ സന്തോഷമായി ബാംഗ്ലൂരിൽ ജീവിക്കുകയാണ്. ജോണസ് ആൻഡ് ലൂക്കസ്, ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരുടെയും പേര്. ഒരു സന്തോഷം നിറഞ്ഞ എന്നാൽ ഒരുപാട് ഇൻസ്പിറേഷനായ ഒരുപാട് അമ്മമാർക്ക് ഇനിയും സന്തോഷം നൽകുകയും ഇൻസ്പിറേഷൻ നൽകുകയും ചെയ്യുന്ന ഒരു വലിയ കഥയാണ് ഇപ്പോൾ സ്നേഹ സൂസൻ ജോർജ് പങ്കുവച്ചത്.